ഹലോ ഫ്രണ്ട്സ്, അപ്പോ എല്ലാവർക്കും നമ്മുടെ ഡി ഹെച്ച് പാർലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നമ്മുടെ ഓപ്പോയുടെ ഒരു അഞ്ച് ഫോൺ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വില കുറഞ്ഞ ഈ അഞ്ച് ഫോണിന്റെ ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ ഓപ്പോ ഫോണൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ മാക്സിമം ഡേ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഉദ്ദേശിച്ച ഫോൺ എന്റെ ഈ അഞ്ച് ഫോൺ ഉണ്ടോന്ന് ശ്രദ്ധിക്കാം. അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാനൊന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ എന്റെ വീഡിയോ മാക്സിമം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് ജി ബി സ്റ്റോറേജ് ഉള്ള ഫോണാണ് വില പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ പ്രൈസ് 19,900 രൂപയാണെങ്കിൽ ഇതിന്റെ ന്യൂ പ്രൈസ് വരുന്നത് 18,490 രൂപയാണ്. അപ്പൊ ഈ ഫോണിന്റെ പ്രൈസിംഗ് കട്ടിംഗ് വരുന്നത് നമ്മുടെ 1,500 രൂപയാണ്. രണ്ടാമത്തെ ഫോൺ നമ്മുടെ ഓപ്പോയുടെ Reno 3 Pro ആണ്. 12 GB സ്റ്റോറേജ് ഉള്ള ഫോണാണ് വില പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഫോണിന്റെ ആദ്യത്തെ പ്രൈസ് 25,990 രൂപയാണെങ്കിൽ അതിന്റെ ന്യൂ പ്രൈസ് വരുന്നത് നമുക്ക് 24,990 രൂപയാണ്. അപ്പൊ പ്രൈസ് കട്ടിംഗ് വരുന്നത് നമുക്ക് 1,000 രൂപയാണ്. പിന്നെ അടുത്ത നമ്മുടെ ഓപ്പോ Reno 3 Pro 256 GB സ്റ്റോറേജ് ഉള്ള ഫോണാണ് വില പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഫോണിന്റെ ആദ്യത്തെ പ്രൈസ് 29,990 രൂപയാണെങ്കിൽ അതിന്റെ ന്യൂ പ്രൈസ് വരുന്നത് നമുക്ക് 27,990 രൂപയാണ്. അപ്പൊ ഈ ഫോണിന്റെ പ്രൈസ് കട്ട് വരുന്നത് 2,000 രൂപയാണ്. അപ്പൊ നല്ലൊരു ഒരു പ്രൈസ് കട്ട് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ നാലാമത്തെ ഫോണിൽ നമ്മുടെ ഓപ്പോയുടെ A12 ആണ്. അപ്പൊ ഈ ഫോണിന്റെ ആദ്യത്തെ പ്രൈസ് 9,490 രൂപയാണെങ്കിൽ അതിന്റെ ന്യൂ പ്രൈസ് നമുക്ക് വരുന്നത് 8,990 രൂപയാണ്. അപ്പൊ ഈ ഫോണിന്റെ പ്രൈസ് കട്ട് വരുന്നത് നമുക്ക് 500 രൂപയാണ്. അടുത്ത നമ്മുടെ ഓപ്പോയുടെ ലാസ്റ്റ് ഫോണ് ഓപ്പോയുടെ A15 ആണ്. 2 GB RAM 32 GB സ്റ്റോറേജ് ഉള്ള ഫോണാണ്. ഈ അപ്പൊ ഈ ഫോണിന്റെ ആദ്യത്തെ പ്രൈസ് 9,490 രൂപയാണെങ്കിൽ അതിന്റെ ന്യൂ പ്രൈസ് നമുക്ക് വരുന്നത് 8,990 രൂപയാണ്. അപ്പൊ ഈ ഫോണിന്റെ പ്രൈസ് കാർഡ് വരുന്നത് നമുക്ക് 500 രൂപയാണ്. അപ്പൊ ഈ അഞ്ച് ഫോൺ നമ്മൾ വില പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഓപ്പോയുടെ ഫോണൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.